2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരുപക്ഷെ ഒരു സാധാരണഗതിയിൽ നിന്നും അസാധാരണഗതിയിലേക്ക് ഒരു മിഷൻ എന്നുള്ള തരത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. അത് ബി ജെ പി അതിൻ്റെ ആശയപരമായും സംഘടനാപരമായും പരീക്ഷണശാല കൂടി ആക്കുകയാണ് 2019 സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ പ്രതിരോധ രംഗത്ത് മിഷൻ ബാലക്കോട്ട് എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ചരിത്രപരമായ പ്രതിരോധ രംഗത്തെ നേട്ടമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ആ തരത്തിൽ തന്നെ വിലയിരുത്തപ്പെടുമ്പോൾ മിഷൻ ബംഗാൾ എന്നുള്ള ഘട്ടം, അത് മിഷൻ ത്രിപുരയ്ക്ക് ശേഷം മിഷൻ ബംഗാൾ, അതോടൊപ്പം മിഷൻ കേരള, മിഷൻ ബംഗാളാണ് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ ആദ്യ തരത്തിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസം. ആ തൃണമൂൽ കോൺഗ്രസിന്റെ അനിഷേധിയായ നേതാവ് ആ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആത്മവിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടുന്ന തരത്തിലേക്ക് 32 ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ, വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അമിത്ഷാ ടീം ഒരുക്കുന്ന മിഷൻ ബംഗാൾ എന്ന ആ രീതി, എന്ന സംഘടനാ രീതി, തെരഞ്ഞെടുപ്പ് രീതിയിൽ സാക്ഷാൽ ബംഗാൾ സിംഹമായ മമതാ ബാനർജി കിടുങ്ങി വിറയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏതു തരത്തിലാണ് അമിത്ഷാ തന്ത്രങ്ങൾ മെരയുന്നത്? സാധാരണ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പശ്ചിമബംഗാളിന് പുറത്തു നിന്നുള്ളവർ എഴുതുന്നതും വാദഗതികൾ ഉയർത്തുന്നതും പശ്ചിമബംഗാളിൽ ഒരു ഭരണം പിടിച്ചെടുക്കുക, അതൊന്നുമല്ല ബി ജെ പിയുടെ ഹാർഡ് കോർ ഇന്റലക്ച്വൽ വിങ്ങിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. എന്താണ് മിഷൻ ത്രിപുര? മിഷൻ ത്രിപുരയിൽ ഒരു പെട്ടെന്നൊരു ഘട്ടത്തിൽ ത്രിപുര പിടിച്ചെടുക്കുക എന്നുള്ളതല്ലായിരുന്നു അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും തന്ത്രം. അവിടെ പ്രധാന പ്രതിപക്ഷമാവുക, പ്രധാന പ്രതിപക്ഷ സ്വരമായി ബി ജെ പി മാറുക, സംഘപരിവാർ അതിൻ്റെ ഇടപെടൽ നടത്തേണ്ട ഘട്ടങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇടപെടൽ നടത്തുന്ന ശക്തിയായി മാറുക. അങ്ങനെ 10 സി പി എമ്മിൻ്റെ, അതാണ് ബി ജെ പി ഫോക്കസ് ചെയ്യുന്നത്, സംഘപരിവാർ ശക്തികൾ ഫോക്കസ് ചെയ്യുന്നത്. ത്രിപുര ഏതു തരത്തിൽ മറിച്ചിട്ടോ അതേ തരത്തിൽ പശ്ചിമബംഗാളും കേരളവും മറിച്ചിടുന്നുവെങ്കിൽ ത്രിപുരയ്ക്ക് ശേഷം കേരളത്തിനു മുന്നോടിയായി പശ്ചിമബംഗാളാണ് മിഷൻ ബംഗാൾ എന്നുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആ പാക്കേജിൽ ഉൾപ്പെടുന്ന പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി. അതിൽ 42 ലോക്സഭാ മണ്ഡലങ്ങളാണ് പശ്ചിമബംഗാളിൽ ഉള്ളത്. ഇനി അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ 10 മണ്ഡലങ്ങളിൽ വരുന്ന ഞായറാഴ്ച വോട്ടെടുപ്പ് നടക്കും. 32 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മാറുമ്പോൾ പശ്ചിമബംഗാൾ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ബി ജെ പി വിജയിക്കുമോ എന്നുള്ള ചർച്ച വരുമ്പോൾ ഇല്ല എന്ന് പശ്ചിമബംഗാളിന് പുറത്തു നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നു. പക്ഷേ ബി ജെ പിയുടെ ഇന്റലക്ച്വൽ സെൽ പുറത്തുവിടുന്നത്, അവരുടെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പശ്ചിമബംഗാളിൽ 42 സീറ്റിൽ 40 വിജയിക്കുക എന്നുള്ളതല്ല ബി ജെ പി ഫോക്കസ് ചെയ്യുന്ന 2019 അജണ്ട, അല്ലെങ്കിൽ മിഷൻ ബംഗാളിന് പിന്നിൽ അമിത്ഷാ ഉയർത്തി വച്ചിരിക്കുന്ന സ്വപ്നം. ഏറ്റവും വലിയ പ്രതിപക്ഷമായി ബംഗാളിൽ മാറുക, മെജോറിറ്റി സീറ്റുകളിലേക്കും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുക, രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും നിൽക്കുക. പശ്ചിമബംഗാൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ അവസ്ഥയിലേക്ക് ബി ജെ പിയുടെ സംഘടനാ രീതിയും കാര്യങ്ങളും മാറുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതു തരത്തിൽ ത്രിപുരയെപ്പോലെ മാറ്റിയെടുക്കാൻ സാധിക്കും? അതുമാത്രമാണ് 2019 ലക്ഷ്യം എന്നാണ് ബി ജെ പി ഇന്റലക്ച്വൽ സെല്ലിലെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ബംഗാളിന് പുറത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു, ബി ജെ പി ഏതു തരത്തിലാണ് അവിടെ ഗിമിക്കുകൾ ഉണ്ടാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് വിജയം വരിക്കുക? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മാജിക്ക് നിലനിന്നപ്പോൾ, നരേന്ദ്രമോദി ക്യാമ്പയിൻ സ്റ്റാർ ആയി നിന്നപ്പോൾ, നരേന്ദ്രമോദി തരംഗമുണ്ടായപ്പോൾ വെറും 2 സീറ്റ് മാത്രം പശ്ചിമബംഗാളിൽ പിടിച്ച ബി ജെ പി 2019 ഇവർ എന്ത് മാജിക്കാണ് കാണിക്കുക എന്ന് ബംഗാളിന് പുറത്തുള്ളവർ നിരീക്ഷിക്കുമ്പോൾ, ബംഗാളിന് ഉള്ളിൽ നിന്നുള്ള കൃത്യമായ നിരീക്ഷണങ്ങൾ വരുന്നത് അവർ ഉപയോഗിക്കുന്ന വാക്ക് മേജർ ബ്ലോ ടു മമതാ ബാനർജി എന്നുള്ളതാണ്. ഫ്രം വെയർ? ഫ്രം ബി ജെ പി. അവിടെയാണ് ബംഗാളിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത്. കോൺഗ്രസിന് ആധിപത്യം ഉണ്ടായിരുന്ന ബംഗാൾ ഒരു പ്രതിപക്ഷ സ്വരം എന്നുള്ള രീതിയിൽ അവിടെ സി പി എം 10 ഭരിച്ചിടത്ത് കോൺഗ്രസ് ഒന്നുമല്ലാതാവുകയും തൃണമൂൽ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമായിക്കൊണ്ട് ഭാവിയിൽ ഭരണം ഏറ്റെടുത്തിട്ടുള്ള പശ്ചിമബംഗാൾ, അതേ അവസ്ഥയിൽ പശ്ചിമബംഗാളിൽ 42 സീറ്റുകളിലെ ഫലം വരുമ്പോൾ മെജോറിറ്റി സീറ്റുകളിലും രണ്ടാം സ്ഥാനത്തേക്കും അതോടൊപ്പം രണ്ടാം സ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന മൂന്നാം സ്ഥാനത്തേക്കും ബി ജെ പി എത്തിക്കുക. 2014 രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ എന്നുള്ളതിൽ നിന്ന് ഒരു സീറ്റെങ്കിലും അധികം നേടുന്നുവെങ്കിൽ മിഷൻ അമിത്ഷാ എന്ന പദ്ധതി, അല്ലെങ്കിൽ അമിത്ഷായുടെ മിഷൻ ബംഗാൾ എന്ന പദ്ധതി വൻ വിജയമായി ബി ജെ പി കണക്കാക്കും. അതാണ് പശ്ചിമബംഗാളിൻ്റെ രാഷ്ട്രീയം, പശ്ചിമബംഗാളിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം.
CPM ഉഴുതുമറിച്ച മണ്ണ്, ഇടതുപക്ഷ ആശയങ്ങൾ വളക്കൂറായി വളർന്നു പന്തലിച്ച് പടർന്നു പന്തലിച്ച് വലിയ വടവൃക്ഷമായിരുന്ന പശ്ചിമബംഗാൾ, ആ പശ്ചിമബംഗാളിലേക്ക് സംഘപരിവാർ രാഷ്ട്രീയം ഏതു തരത്തിൽ വിത്തിറിഞ്ഞ് വളർത്തിയെടുത്ത് പടർത്തി പന്തലിക്കാനാകുമോ എന്ന പരീക്ഷണശാലയാകുമ്പോൾ 42 സീറ്റിൽ എത്ര സീറ്റിൽ വിജയിക്കുക എന്നുള്ളതല്ല, എത്ര സീറ്റിൽ ഏറ്റവും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു, എത്ര സീറ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് ചേർന്ന് നിൽക്കുന്ന മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു. 2014 രണ്ട് സീറ്റിൽ നിന്ന് ഒരു സീറ്റെങ്കിലും അധികം നേടാൻ സാധിക്കുമോ? അങ്ങനെ സാധിച്ചാൽ മിഷൻ ബംഗാൾ വൻ വിജയമായി BJP കണക്കാക്കും. ആ ലക്ഷ്യം ചെന്നു നിൽക്കുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയാണ്. ആ മിഷൻ ബംഗാൾ വിജയഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് കേരളമായിരിക്കും. കാരണം ഇടതുപക്ഷം പടർന്നു വികസിച്ച ത്രിപുരയിലേക്ക് സംഘപരിവാർ ശക്തികളുടെ ബേസ്മെന്റിൽ ഉറച്ചു നിന്നുകൊണ്ട് BJP ഭരണം പിടിക്കാൻ സാധിക്കുമെങ്കിൽ, പശ്ചിമബംഗാളിൽ ശക്തി തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ, കേരളം പിന്നെ കേരളത്തിലെ BJP നേതാക്കളുടെ ന്യായീകരണങ്ങൾക്കപ്പുറത്തേക്ക് കേന്ദ്ര നേതൃത്വം പറയുന്ന രീതിക്ക് കേരളത്തിൽ BJP സംഘാടന രംഗത്തുള്ള BJP നേതാക്കൾക്ക് വഴിമാറേണ്ടി വരും എന്ന സൂചനയും ബംഗാൾ നൽകുമെന്ന് ബംഗാളിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.